കൊടുക്കുന്നവർ കമ്മ്യൂണിസ്റ്റുകൾ ഈ പാർട്ടിയുടെ അരികു അച്ചടിച്ച നക്ഷത്രത്തിന് വോട്ട് കൊടുത്തവർ അങ്ങനെയുള്ളവന് കാറ് വാങ്ങാൻ നിവർത്തിയില്ലാത്തവർ ഞങ്ങൾക്ക് കാറ് വാങ്ങാൻ നിവർത്തിയില്ല പിണറായി വിജയ ഞങ്ങൾ പാവങ്ങളാ ഭാരമലിക്കുന്നവരാ കഷ്ടപ്പെടുന്നവരാ സാധുക്കളാ ഞങ്ങൾ നിന്റെ അരിവാളിന്റെ മാത്രം കുത്തി പഠിച്ചവരാ അങ്ങനെയുള്ള സാധുക്കളായ ഞങ്ങൾക്ക് കാറില്ല പിണറായി വിജയ പക്ഷെ ഞങ്ങൾക്ക് പോണ്ടേ എന്റെ ഭാര്യ ലോൺ എടുത്തിട്ട് 1 ലക്ഷം രൂപയ്ക്ക് ലോൺ എടുത്ത് ആക്ടീവ സ്കൂട്ടർ വാങ്ങിയിട്ടുണ്ട് കേരളത്തിലെ സാധുക്കനെയും പാവപ്പെട്ടവനും അവന്റെ ആക്ടീവ സ്കൂട്ടറിൽ കാർ വാങ്ങാൻ നിവർത്തിയില്ലാത്ത പാവങ്ങൾ അവന്റെ മക്കളെയും കൊണ്ടുപോകുമ്പോ കാർ വാങ്ങാൻ നിവർത്തിയില്ലാത്ത കമ്മ്യൂണിസ്റ്റുകൾ മക്കളെ കൊണ്ടുപോകുമ്പോ അവനെ തെരുവുകളിൽ നിർത്തി നിർത്തി 1000 2000 രൂപ വെച്ച് ക്യാമറ അടിച്ച് പിഴിഞ്ഞ് അമ്മായിയപ്പം കുറെ ഉണ്ടാക്കാൻ നോക്കിയതല്ലേ ലേ കമലയുടെ തിരണ്ട് പെറ്റത് കൊണ്ട് നിങ്ങളെല്ലാം രക്ഷപ്പെട്ടു വീണ്ടും പലതരത്തിലുള്ള കൊള്ളകൾ കേരളത്തിൽ ഉണ്ടായേ ഒരാദ്യം ആദ്യ ഘട്ടങ്ങളിൽ ഒന്നാമത്തെ ടേം മകൾക്ക് വേണ്ടി ആയിരുന്നു കേട്ടോ എല്ലാം മകൾക്ക് വേണ്ടിയായിരുന്നു സ്വപ്ന പറഞ്ഞു സാറേ എല്ലാം കൊണ്ടുവന്ന് എന്നെ കൊണ്ട് ചെയ്യിച്ച ടൂള് മോളാണ് സാറേ ഷെയ്ഖിന്റെ പറയിൽ ഞങ്ങളെ കൊണ്ട് ബന്ധിപ്പിച്ചത് മോള എല്ലാത്തിന്റെയും ഉടമ മോള ശിവശങ്കറിന്റെ പറയിൽ മോള ലോക്കറിന്റെ പിറകിൽ മോള ബിസിനസ് ഡീലാണ് സാറേ ഡോളറുകളുടെ ബിസിനസ് സാമ്രാജ്യങ്ങളുടെ ബിസിനസ് ഐറ്റികളുടെ ബിസിനസ് എല്ലാ ബിസിനസിന്റെയും പിറകിൽ മകളാണ് സാറേ പിണറായിയുടെ മകളാണ് സാറേ എന്റെ ചോദ്യം പിണറായി വിജയ നിങ്ങളുടെ മകളാണ് ഈ പണം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞപ്പോ മകൾക്ക് വേണ്ടിയിട്ടാണ് ബിസിനസ് എന്ന് പറഞ്ഞപ്പോ മകളുടെ എക്സാലോജിക്കൽ കമ്പനിയുടെ പറഞ്ഞാണ് സാറേ ഐ ടി കൊള്ളുന്നതെന്ന് പറഞ്ഞപ്പോ കോടികളുടെ സാമ്രാജ്യം അധികാരം ഉപയോഗിച്ചുകൊണ്ട് മകളും മകളെ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോ സ്വപ്ന പറഞ്ഞപ്പോ എന്താ പിണറായി വിജയ നിങ്ങളൊരു മാനവത്വ കേസ് കൊടുക്കാത്ത എന്റെ കമലയ്ക്ക് മാറില്ലേ വീണയ്ക്ക് മാറില്ലേ പ്രയാസിന് മാറില്ലേ രവീന്ദ്രന്റെ മാനമില്ലേ എന്റെ ചോദ്യം ഇത്രയേറെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ സ്വപ്ന ഉന്നയിച്ചിട്ടും എന്തുകൊണ്ട് നിങ്ങളുടെ പിണറായി വിജയനും പിണറായി വിജയന്റെ കുടുംബവും ഒരു മാനനഷ്ട കേസ് പോലും കൊടുക്കാൻ തയ്യാറില്ല കൊടുക്കാൻ തയ്യാറാവാത്ത കാരണം ഒന്നേ ഉള്ളൂ കൊടുത്താൽ നമ്മുടെ ഓരോ ഓരോതായിട്ട് നീ എടുത്തിങ്ങനെ അഴിച്ചു മറക്കി കിട്ടി തരും ആകെ നാറും അതുകൊണ്ട് ആരെങ്കിലും കൊടുക്കാതിട്ടുണ്ടെങ്കിൽ മിണ്ടാണ്ട് മനസ്സിലായില്ലേ ഇപ്പോഴെന്താ സ്ഥിതി മകളെ ഒരു കരയിൽ എത്തിച്ച പിതാവിന് പിന്നെ സഹിക്കുന്നില്ല പിതാവ് ജാഗരൂകരാണ് കമ്മ്യൂണിസ്റ്റ് അന്തംഗങ്ങളെ രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ കേരളത്തിലെ സി പി എമ്മിന്റെ തീർപ്പന്തങ്ങളായിരുന്ന സഖാക്കളെ ഭാരം ചുമന്ന സഖാക്കളെ രക്തം ചുപ്പിയ സഖാക്കളെ മണ്ടോടി കണ്ണന്റെ സഖാക്കളെ കേരളത്തിലെ സി പി എമ്മിന്റെ സഖാക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിന്റെ പാർട്ടി ഉണ്ടല്ലോ 7 കൊല്ലക്കാലം അധികാരത്തിലിരുന്നപ്പോ നിന്റെ പാർട്ടിയുടെ സഖാവിന്റെ മകൾ സുരക്ഷിതമായി എന്ന് കണ്ടപ്പോ മകൾ ദുബൈയിലോട്ട് പറഞ്ഞു അല്ലാതെ അവക്ക് കിട്ടിയാ മതിയ എനക്കൊന്നും വേണ്ടേ കേരളത്തിൽ അമ്മായിയപ്പൻ ഭരണം ഇന്ത്യ രാജ്യത്താദ്യം ആരംഭിച്ച ഒരേ ഒരു മുഖ്യമന്ത്രിയുള്ളൂ ആരാ ആരേ പിണറായി വിജയനല്ലേ ഒറ്റ സഖാക്കന്മാർ വേണ്ടതുണ്ടോ എവിടെ ഡിവൈഎഫ്ഐ ദേവിയുടെ പരിഹാരത്തിന് മെഡിക്കൽ കോളേജ് സഹകരണ മേഖലയിൽ കൊണ്ടുവരാൻ എം ഇ രാഘവനും കെ കരുണാകരനും ശ്രമിച്ചപ്പോ അന്നത്തെ സി പി എമ്മിന്റെ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയും പ്രസിഡന്റും ജയരാജനും പി ജയരാജനും എല്ലാം കൂടി 4 45 ദിവസക്കാലം ഉപരോധിച്ച മണ്ണാണ് അപ്പുറത്തിൽ കൊന്ന പയ്യുന്ന അപ്പുറത്തെ മണ്ണ് എന്റെ ചോദ്യം ഗവർണറോ ഡിവൈഎഫ്ഐ ഈ അപ്പുറത്ത് നിങ്ങളുടെ എം എൽ എ സുമേഷക്ക ഡിവൈഎഫ്ഐ അല്ലേ ആയിരുന്നവരല്ലേ എന്റെ ചോദ്യം എവിടെ നിന്റെ ശൗര്യം എവിടെ നിന്റെ സമരം എവിടെ നിന്റെ കരുത്ത് കേരളത്തിലെ കോൺഗ്രസ് ഒതുക്കുക ഒരുത്തരം ഉണ്ടെന്നില്ലല്ലോ ഇപ്പൊ ഡിവൈഎഫ്ഐ കൊറ്റ മുദ്രാവാക്കേ ഉള്ളൂ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ആരെ തുറക്കുന്നവർ കമ്മ്യൂണിസ്റ്റുകൾ ഈ പാർട്ടിയുടെ അരിവ് അച്ചടിച്ച നക്ഷത്രത്തിന് വോട്ട് കൊടുത്തവർ അങ്ങനെയുള്ളവന് കാറ് വാങ്ങാൻ നിവർത്തിയില്ലാത്തവർ ഞങ്ങൾക്ക് കാറ് വാങ്ങാൻ നിവർത്തിയില്ല പിണറായി വിജയ ഞങ്ങൾ പാവങ്ങളാ ഭാരമലിക്കുന്നവരാ കഷ്ടപ്പെടുന്നവരാ സാധുക്കളാ ഞങ്ങൾ നിന്റെ അരിവാളിന്റെ മാത്രം കുത്തി പഠിച്ചവരാ അങ്ങനെയുള്ള സാധുക്കളായ ഞങ്ങൾക്ക് കാറില്ല പിണറായി വിജയ പക്ഷെ ഞങ്ങൾക്ക് പോണ്ടേ എന്റെ ഭാര്യ ലോൺ എടുത്തിട്ട് 1 ലക്ഷം രൂപയ്ക്ക് ലോൺ എടുത്ത് ആക്ടീവ സ്കൂട്ടർ വാങ്ങിയിട്ടുണ്ട് ഞാനും എന്റെ ഭാര്യയും രാവിലെ ഇറങ്ങുമ്പോ പട്ടിണി മാറ്റാൻ വേണ്ടി ഇറങ്ങുമ്പോ എന്റെ കുട്ടിയെ കൂടി എനിക്ക് കൊണ്ടുപോട്ടെ
എന്റെ ഭർത്താവിനോടൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ എന്റെ കുട്ടിയെ ഫ്രണ്ടിൽ ഇരുത്തി കൊണ്ടുപോയാൽ ഹെൽമെറ്റ് വേണമെന്ന് പറ അത് ന്യായം. പക്ഷെ എന്റെ കുട്ടിയെ കൂടി കൊണ്ടുപോയാൽ ഓരോ തെരുവുകളിലും നിന്റെ ക്യാമറ ആയിരം 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 വെച്ച് അടിച്ചാൽ എനിക്ക് ജീവിക്കണ്ടേ പിണറായി വിജയ? നീ എന്റെ കമ്മ്യൂണിസ്റ്റ് ആണുങ്ങൾ, നിങ്ങൾ എവിടത്തെ കമ്മ്യൂണിസ്റ്റ് സാധുക്കൾ? നിങ്ങൾ ആലോചിക്കണം, ഇവിടെ ഈ സാധുക്കളായ ആളുകൾ പാവപ്പെട്ട പെൺകുട്ടികൾ സ്വന്തം മക്കളെയും എടുത്തുകൊണ്ട് രാവിലെ സ്കൂളുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പടാപ്പാട്ട് പടച്ചടച്ചുകൊണ്ട് ഓടുമ്പോ ക്യാമറകൾ മിന്നുകയാണ്. ആരുടെ ക്യാമറ? പ്രസാദിയോയുടെ ക്യാമറ. ആരാ പ്രസാദിയോ? വിജയൻ ബാബുവാണ് പ്രസാദിയോ. ആരാണ് വിജയൻ ബാബു? അമ്മായിയപ്പൻ. ആരാ അമ്മായിയപ്പൻ? ആരാ അമ്മായിയപ്പൻ? പുന്നാര മോഹൻ്റെ അമ്മായിയപ്പനെ. ഏത് പുന്നാര മോഹൻ? വിവേക് കിരണ. ആരാ അച്ഛൻ? പിണറായി വിജയൻ. നാണമുള്ള കമ്മ്യൂണിസ്റ്റുകളെ, കേരളത്തിലെ സാധുക്കളെയും പാവപ്പെട്ടവരും അവന്റെ ആക്റ്റീവ സ്കൂത്രൽ കാർ വാങ്ങാൻ നിവൃത്തിയില്ലാത്ത പാവങ്ങൾ അവന്റെ മക്കളെയും കൊണ്ടുപോകുമ്പോ, കാർ വാങ്ങാൻ നിവൃത്തിയില്ലാത്ത കമ്മ്യൂണിസ്റ്റുകൾ മക്കളെ കൊണ്ടുപോകുമ്പോ അവരെ അതിന്റെ തെരുവുകളിൽ നിർത്തി നിർത്തി ആയിരം രണ്ടായിരം രൂപ വെച്ച് ക്യാമറ അടിച്ച് പിഴിഞ്ഞ് അമ്മായിയപ്പം കുറെ ഉണ്ടാക്കാൻ നോക്കിയതല്ലേ? എന്ത് ക്യാമറ കൊള്ളയാണത്? ഒരു ജോലി ചെയ്യാതെ വിജയ ബാബു കൊണ്ടുപോയത് എത്രയെന്നറിയോ? 75 കോടി. നിങ്ങൾ ആരെങ്കിലും 75 ലക്ഷം രൂപ നേരിട്ട് കണ്ടിട്ടുണ്ട? ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. 75 ലക്ഷം രൂപ നേരത്തേക്ക് കണ്ടിട്ടുണ്ട്. കൊണ്ടുപോയിരിക്കുകയാണ് 75 കോടി രൂപ. വിജയൻ ബാബു ചോദ്യം ചോദിച്ചു, ഇന്നലെ ചാനൽ ചർച്ചകളിൽ സഹാജന്മാരോട് ചോദിച്ചു, അമ്മായിയപ്പൻ അറിയാമോ? ബന്ധണ്ട? പ്രസാദിയുമായിട്ട് ബന്ധമുണ്ടോ? അമ്മായിയപ്പനാണോ? മൗനം. അഴിമതി ഉണ്ടായോ? മൗനം. കരാറെടുക്കുന്നതിന് മുമ്പ് തന്നെ, കരാറ് കിട്ടുന്നതിന് മുമ്പ് തന്നെ പ്രസാദിയോ ക്യാമറ വെച്ചത്രേ. ഇവന്റെ അമ്മായിയപ്പന്റെ കമ്പനി സുരേഷേ, നിന്റെ പാർട്ടിയുടെ നേതാവിന്റെ അമ്മായിയപ്പന് ഔദ്യോഗികമായിട്ട് കരാർ ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ ക്യാമറ വെച്ചത്രേ. ആരാണ് നിങ്ങൾ? കൊള്ളയടിക്കാൻ നിങ്ങൾ ആരാ? കൊള്ളയടിച്ചുകൊണ്ട് പോയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോ നാടണ്ടോ? മെഴുകാണ് കിടന്ന് ഓരോരുത്തർ വരിങ്ങനെ കൊള്ളയല്ലേ? എന്തോ കൊള്ളയാ? പിണറായി വിജയൻ വെനിസ്വേലയിലെ കാട് കത്തിയാൽ മുഹമ്മദ് റിയാസ്. ഓ, വെനിസ്വേലയിൽ കാട് കത്തിയാൽ പിണറായി വിജയന്റെ മരുമകൻ മുഹമ്മദ് റിയാസ്. ഓ, ബ്രസീലിയയിൽ കടൽ കത്തിയാൽ സാമൂഹ്യ നിരീക്ഷകന്മാരും കമ്മ്യൂണിസ്റ്റുകളും ബ്രസീലിയയിൽ. അർമേനിയയിൽ അഗ്നിപർവ്വതം പൊട്ടിയാൽ ഭൗമമേ ലോകമേ കാലാവസ്ഥാ വ്യതിയാനമേ ചർച്ചയാ. എവിടെയോ സാഹിത്യ സാഹിത്യ പരിഷത്ത്, എവിടെയോ DYFI, എവിടെ ഇടതുപക്ഷ സഹാസികൾ, എവിടെ സഖാക്കന്മാരും, എവിടെ നിന്റെ പ്രതിഷേധം? കെ കരുണാകരൻ കേരള സംസ്ഥാനം ഭരിച്ചിരുന്നപ്പോ കേരള സംസ്ഥാനത്തിലുടനീളം കൻകാലി കർണാകരൻ എന്ന് വിളിച്ച് ഞാൻ നടത്തിയവർ, ഉമ്മൻചാണ്ടി കേരള സംസ്ഥാനം ഭരിച്ചിരുന്നപ്പോ ആ കുടുംബത്തെ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടവർ അല്ലേ? ഭാര്യയും മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അപവാദം പറഞ്ഞവർ അല്ലേ? ഇപ്പൊ കണക്ക് കമ്പനികൾ ഒന്നൊന്നായിട്ട് കൊണ്ടുവന്ന് പറയുകയാണ്, ടെൻഡർ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്ന ടെൻഡർ ആരൊക്കെ? ടെൻഡർ ഊരാളെങ്കിൽ ആരൊക്കെ? ടെൻഡർ SRIT. ഇതിന്റെ എല്ലാത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ മൂന്നും കൂടി ഒന്നാണ്. ഇന്നലെ അവിടുത്തെ ചർച്ച ചോദിക്കാം, മൂന്ന് കമ്പനികൾ ടെൻഡറിൽ പങ്കെടുത്തിട്ട് രണ്ടുപേർക്ക് പരാതിയില്ലല്ലോ. രണ്ട് പ്രസാദിന്നറിയ അമ്മായിയപ്പന്റെ മറ്റ് രണ്ട് കമ്പനിക്ക് പരാതി. ഞാൻ ഇപ്പോഴാണെങ്കിൽ ഇവനൊക്കെ ഇപ്പോഴും ഈ ചെങ്കോടി പിടിച്ചുകൊണ്ട് അവനെയൊക്കെ പിറകെ നിൽക്കുന്ന ഇവനെയൊക്കെ മടൽ വെട്ടി അടിക്കാൻ ഈ കല്ലൂർ ആളുകളാണ് നാളെ അന്തസ്സുള്ള പണിയാണോ കാണിച്ചത്? കേരളത്തെ വിറ്റ് തീർന്നുകൊണ്ടിരിക്കുക. എന്നിട്ടിപ്പോ പറയ, ലോക കേരള സഭയിലേക്ക് പോകണം. ഒന്നാമത്തെ ലോക കേരള സഭ നടത്തി കേരളത്തിന്റെ ഖജനാവിൽ 9.5 കോടി. രണ്ടാമത്തെ കേരള സഭ നടത്തി 11.25 കോടി. ഇപ്പൊ മൂന്നാമത്തെ കേരള സഭ നടത്തുകയാണ് അമേരിക്കയിലും
സൗദിയിലും ആരൊക്കെ പോകുന്നത്? വൻകിട മുതലാളിമാർ. ഏതാ വൻകിട മുതലാളിമാര്? യൂസഫ് അലി. ഏതാ വൻകിട മുതലാളിമാര്? കൊല്ലത്തെ രവി പിള്ള. ആരാ കൂടെ പോകുന്നത്? പിണറായി വിജയൻ. പിണറായി വിജയൻ കണ്ണൂരിലെ പാർട്ടിയുടെ പേരെന്താ? തൊഴിലാളി പാർട്ടി. ഏതെങ്കിലും തൊഴിലാളി നേതാക്കന്മാർ കൂടെ പോകുന്നുണ്ടോ? ഇല്ലേ ഇല്ല. കാലഘട്ടം കഴിഞ്ഞിട്ട് കോൺഗ്രസ് അംഗങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ ഊരാളിങ്കൽക്കാരനെ പിടിച്ച് രണ്ട് തവണ കൊണഞ്ഞാൽ സകല നേതാക്കന്മാരുടെയും അവരുടെ മക്കളുടെയും ബിനാമികൾ സകലതും താഴെ വീണ് കേരളത്തിൽ ഉടഞ്ഞു പോകുന്ന തരത്തിലുള്ള ഇടപാടുകൾ ഊരാളിങ്കലുണ്ട്. ഇങ്ങനെയാണ് ഊരാളിങ്കലിന്റെ 1400 ജെ സി ബികൾ നിങ്ങളുടെ സി എം രവീന്ദ്രൻ എന്ന് പറയപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ആകുന്നത് എങ്ങനെയാണ് പിണറായി വിജയൻ? കേരളത്തെ കട്ടുതീർത്തോണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയാണ് തെളിവില്ലല്ലോ. ഇനി അഴിമതി നടത്തണ തെളിവുണ്ടാക്കി വെച്ചിട്ടല്ലേ അഴിമതി നടത്തുക? ഞാനൊരു കാര്യം നിങ്ങളുടെ പറയാം, ഇത് കമ്മ്യൂണിസമല്ല, ഇത് കമ്മ്യൂണിസമല്ല. സാധുക്കളെയും പാവങ്ങളെയും ഇതുപോലെ നികുതി കൊള്ളയടിച്ച് നടത്തിയ ഒരു സംസ്ഥാന സർക്കാർ വേറെയുണ്ടോ? എന്റെ ചോദ്യം, ഇന്ത്യ രാജ്യത്തിൽ 22 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ അരിവില കൂടിയ സർക്കാർ ഏത്? ഉറക്കെ പറ, ഒരുമിച്ച് പറഞ്ഞേ. കേരളത്തിൽ നിങ്ങൾക്കറിയോ 22 രൂപ ഉണ്ടായിരുന്ന അരി 22 രൂപ 50 പൈസ ആയപ്പോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തിൽ ഞാൻ നോക്കുമ്പോ കന്റോൺമെന്റ് ഹൗസിന്റെ മുമ്പിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ വി എസ് അച്യുതാനന്ദന്റെ ഭാര്യയുടെ അടുപ്പ് കൂട്ടി സമരം, എ കെ ജി സെന്ററിന്റെ മുമ്പിൽ പിണറായി വിജയന്റെ ഭാര്യയുടെ കപ്പമൊഴുങ്ങി സമരം, ശ്രീമതിയുടെ സമരം, അറിയോ അറിയോ, സകല മാന സഖാർത്ഥികളുടെയും ജയിലെ കട്ടലിട്ട് സമരം, എല്ലാ സമരങ്ങളും ഉണ്ടായി. ഇപ്പൊ സമരം എന്താ? 4000 കോടി രൂപയുടെ നികുതി അടിച്ചു കൂട്ടി. എത്ര കോടി? 4000 കോടി രൂപയുടെ നികുതിയാണ്. എന്റെ ചോദ്യത്തിന് നിങ്ങൾ ഒരുമിച്ച് ഉത്തരം പറ. ഇന്ത്യ രാജ്യത്തിലെ 22 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വീട് തകരപ്പെടുക്കുന്ന സംസ്ഥാനം ഏത്? പിണറായി മരിക്കുന്ന കേരളം. ഒന്ന് പറഞ്ഞേ, ഒരുമിച്ച് പറ. 22 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ബസ് ചാർജ് കൊടുക്കേണ്ടി വരുന്ന സംസ്ഥാനം ഏത്? 22 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭൂനികുതി കൊടുക്കേണ്ടി വരുന്ന സംസ്ഥാനം ഏത്? 22 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി ചാർജ് കൊടുക്കേണ്ടി വരുന്ന സംസ്ഥാനം ഏത്? പറയുന്നു. അയ്യോ, ഇപ്പൊ തോറ്റത്. പിണറായി മരിക്കുന്ന കേരളം, ഏറ്റവും കൂടുതൽ ആട്ടോറിക്ഷകൾക്കും ടാക്സികൾക്കും ടാക്സ് കൊടുക്കേണ്ടി വരുന്ന 22 സംസ്ഥാനങ്ങൾ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? കടല് വിൽക്കാൻ തീരുമാനിച്ച 22 സംസ്ഥാനങ്ങളിൽ ഒരേ ഒരു സംസ്ഥാനം ഏത്? വസ്തുവിന്റെ മൂല്യനിർണയ നികുതി ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന സംസ്ഥാനം ഏത്? ഏറ്റവും കൂടുതൽ വാട്ടർ ചാർജ് കൊടുക്കേണ്ടി വരുന്ന സംസ്ഥാനം ഏത്? ഏറ്റവും കൂടുതൽ പച്ചക്കറിക്ക് വില കൂട്ടിയ സർക്കാർ ഏത്? ഏറ്റവും കൂടുതൽ PSC തട്ടിപ്പ് നടത്തിയ സർക്കാർ ഏത്? ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ തട്ടിപ്പ് നടത്തിയ സർക്കാർ ഏത്? ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിയ സർക്കാർ ഏത്? ഏറ്റവും വലിയ അമ്മായിയപ്പൻ സർക്കാർ ഏത്? പിണറായി വിജയന്റെ കേരള നാണമുണ്ടോ? അപ്പം ഗോവിന്ദൻ ഇന്ന് വരെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഗോവിന്ദൻ അറിയാം ഇത് കൊള്ളയാണെന്നറിയാം. MB ഗോവിന്ദൻ എന്ന പാർട്ടിയുടെ സെക്രട്ടറി പ്രതിരോധിക്കാൻ ഇറക്കാത്തതിന്റെ പുറകിൽ ഈ നാണംകെട്ടവന്മാരുടെ അഴിമതിയെ സംബന്ധിച്ച് വ്യക്തമായി വരെ ഉള്ളതുകൊണ്ടാണ്. പിന്നെ EP ജയരാജൻ, ജയരാജനൊക്കെ കറക്കാൻ പറയാ. ഇവിടെ ഇപ്പൊ മക്കൾ, കണ്ണൂർ ജില്ലയിലെ മക്കളുകളെല്ലാം ഒന്നായല്ലോ. EP ജയരാജന്റെ മോൻ ജയ്സൺ അപ്പുറത്ത് പൊറാഴ തോന്നി ഇടിച്ച് നിരത്തി ഉണ്ടാക്കിയ വൈദേഹം. പി ജയരാജൻ ചെന്താരകമേ, വിളിച്ചെന്താണ്? ചെന്താരകമേ, പി ജയരാജ. പി ജയരാജൻ പറഞ്ഞു, ഇയാള് കട്ടു. എത്ര? 9.5 കോടി. എവിടെ കൊണ്ട് കട്ടു? മൊറാഹിയിൽ കട്ടു. ഏത് കുന്ന്? മുനയകുന്ന്. ആര് കട്ടു? പിണറായിയുടെ മോൻ കട്ടു, അല്ല EP മോൻ കട്ടു. എത്ര കോടി? 9.5 കോടി. ആരാ ഡയറക്ടർ? മകനാണ് ഏറ്റവും വലിയ ഡയറക്ടർ. ആരാ ഭാര്യയാണ്? ഇയാൾ അഴിമതിക്കാരനാണോ? അഴിമതിക്കാരനാണ്. EP ജയരാജനെ പിണറായി അത് വെച്ച് താത്തു വരട്ടി.